നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു ബിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ അടയാളങ്ങളായ 7 കൂദാശകളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അദൃശ്യമായ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച് സഭയെ ഏൽപ്പിച്ച ദൈവകൃപയുടെ ദൃശ്യവും ക്രിയാത്മകവുമായ അടയാളമാണ് കൂദാശകൾ എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ദൃശ്യമായ ആചാരങ്ങൾ അവയോട് ചേർന്നുള്ള ദൈവകൃപയെ സൂചിപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ദൈവവുമായി കൂദാശകളിലൂടെ സംസർഗത്തിലാകുമ്പോൾ ദൈവകൃപ മനുഷ്യരിലേക്ക് ചൊരിയപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നതോ സഭയിൽ അംഗമാകുന്നതോ ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുപറ്റുന്നതുമായ 3 കൂദാശകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതലായി പഠിക്കുവാൻ പോകുന്നത്. അധ്യായം 16, പ്രവേശക കൂദാശകൾ. പ്രവേശക കൂദാശകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നു. കാദേശ് എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് കൂദാശ എന്ന വാക്ക് ഉണ്ടായത്. വിശുദ്ധീകരിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. 7 കൂദാശകളിൽ വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോൻ, വിശുദ്ധ കുർബാന എന്നീ 3 കൂദാശകൾ പ്രവേശക കൂദാശകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തി വിശുദ്ധ മാമോദീസയിലൂടെ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുകയും വിശുദ്ധ മോറോനിലൂടെ ശക്തി പ്രാപിക്കുകയും വിശുദ്ധ കുർബാനയിലൂടെ നിത്യജീവന്റെ ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭാ പാരമ്പര്യത്തിൽ ഈ 3 കൂദാശകളും ഒരുമിച്ചാണ് നൽകപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഈ പ്രവേശക കൂദാശകളെ പറ്റി നമുക്ക് കൂടുതലായി പഠിക്കാം. 1, വിശുദ്ധ മാമോദീസ. മാമോദീസ എന്ന സുറിയാനി വാക്കിന് ജ്ഞാന സ്നാനം എന്നാണ് അർത്ഥം. ഒരു വ്യക്തി ദൈവവുമായി സംസർഗത്തിലാകുന്ന 1-ാമത്തെ കൂദാശയാണ് വിശുദ്ധ മാമോദീസ. ദൈവം ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ച് അവർക്ക് ദൈവിക ജീവൻ നൽകി. പാപം ചെയ്തതുമൂലം ആ ദൈവിക ജീവൻ അവർക്ക് നഷ്ടമായി. അതിനാൽ അവരുടെ പിൻഗാമികളായ എല്ലാവരും ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ജനിക്കുന്നത്. ഇപ്രകാരം ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ ഉത്ഭവ പാപം അഥവാ ജന്മപാപം എന്ന് പറയുന്നു. മാമോദീസ എന്ന കൂദാശ വഴി പരിശുദ്ധാത്മാവിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുകയും ഉത്ഭവ പാപം ഇല്ലാതാകുകയും ദൈവിക ജീവനും കൃപയും ലഭിക്കുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ചും യേശുവിന്റെ ജ്ഞാന സ്നാനത്തെ കുറിച്ചും പരാമർശമുണ്ട്. ക്രിസ്തീയ ജ്ഞാന സ്നാനത്തിന്റെ പ്രവാചകനായിരുന്ന സ്നാപക യോഹന്നാന്റെ സ്നാനം യേശുവിന്റെ ജ്ഞാന സ്നാനത്തിന്റെ ഒരുക്കം മാത്രമാണ്. പിന്നെ എന്താണ് യേശുവിന്റെ ജ്ഞാന സ്നാനം? അത് പരിശുദ്ധ തൃത്വത്തിൽ ഉള്ളതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വ്യക്തി മാമോദിസ സ്വീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ ആയി ജനിക്കുന്നു. മാമോദീസയിലൂടെ ദൈവമക്കൾ ആയി ഒരിക്കൽ ജനിച്ചവർ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മാമോദീസ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ദൈവത്തിന്റെ സ്വന്തമാക്കി നിത്യമായ മുദ്രയിടുന്ന കൂദാശയാണിത്. മറ്റ് 6 കൂദാശകളും സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനമായി മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചിരിക്കണം.
നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസവും അവർ അനുഭവിക്കുന്ന ദൈവസ്നേഹവും കൃപയും ശൈശവ പ്രായത്തിൽ തന്നെ നമുക്ക് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. അതിനാൽ നാം ശിശുവായിരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് മാമോദിസ ലഭ്യമാക്കി നമ്മെ ദൈവമക്കളാക്കി തീർത്തു. നമ്മൾ വായിച്ചിട്ടില്ലേ, യേശുവിനെ മാതാപിതാക്കൾ 40-ാം ദിവസം ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചുവെന്ന്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ മാമോദിസ എന്ന കൂദാശയിൽ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളവും പച്ചവെള്ളവുമാണ്. യേശു മാമോദിസ സ്വീകരിച്ച ജോർദാൻ നദിയിലെ വെള്ളം ചൂടും തണുപ്പും ഉള്ളതായിരുന്നു എന്നതാണ് ഇതിന് കാരണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും. ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതും അപ്പോസ്തലന്മാരിൽ കൂടി സഭയിൽ തുടരുന്നതുമായ കൂദാശയാണ് വിശുദ്ധ മാമോദിസ. 2, വിശുദ്ധ മോറൽ. മാമോദിസ വഴി ദൈവീക ജീവൻ നേടി ദൈവമക്കളായി തീർന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി നൽകുന്ന കൂദാശയാണ് വിശുദ്ധ മോറൽ. ഈ കൂദാശയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ആവാസത്താൽ ഒരുവനെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനും ക്രിസ്തുവിൻ്റെ പടയാളിയും ആക്കി തീർക്കുന്നു. അതിനാൽ സ്ഥൈര്യലേപനം എന്നും ഈ കൂദാശ അറിയപ്പെടുന്നു. വിശുദ്ധ മൂറോൻ അഭിഷേകം സ്ഥൈര്യലേപനം എന്നും അറിയപ്പെടുന്നു. മൂറോൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തൈലമെന്നാണ്. പ്രത്യേകമായി കൂദാശ ചെയ്യപ്പെട്ട് തയ്യാറാക്കിയ ഈ തൈലം കൊണ്ട് കൂദാശാർത്ഥിയെ അഭിഷേചിക്കുന്നത് കൊണ്ടാണ് മൂറോൻ അഭിഷേകം എന്ന് ഈ കൂദാശയെ വിളിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8:14-17 വരെയുള്ള വിവരണം ഈ മൂറോൻ അഭിഷേകത്തിനുള്ള ഒരു തെളിവാണ്. 1:8 പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാമോദിസയുടെ ഫലങ്ങൾ പൂർത്തിയാകുക സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോഴാണ്. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. മാമോദിസയിൽ എന്നതുപോലെ ഈ കൂദാശയും ഒരു വ്യക്തിയിൽ നിത്യമായ മുദ്ര പതിപ്പിക്കുന്നു. അതിനാൽ ഈ കൂദാശയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ. വിശുദ്ധ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളത്തിൽ മുദ്ര ചാർത്തുന്നതാണ് ഈ കൂദാശയുടെ പ്രധാന ശുശ്രൂഷ. 3, വിശുദ്ധ കുർബാന. പ്രവേശക കൂദാശകളിൽ 3-ാമത്തേതാണ് വിശുദ്ധ കുർബാന. നമ്മുടെ ഒരു ക്ലാസ് വിശുദ്ധ കുർബാനയെ കുറിച്ച് മാത്രമായിരുന്നു. 14, ക്രിസ്തീയ ജീവനിൽ ഒരുവൻ പങ്കുകാരനാകണമെങ്കിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കുപറ്റണം എന്നത് നിർബന്ധമാണ്. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കർത്താവിൻ്റെ തിരുബലിയിൽ ഒരുവൻ പങ്കുപറ്റുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അത് ജീവന്റെ അപ്പമാണ്. മാമോദിസ വഴി ദൈവീക ജീവൻ നേടി പിതാവിന്റെ മക്കളായി തീരുകയും മൂറോൻ അഭിഷേകത്തിലൂടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ലഭിക്കുകയും ചെയ്ത ഒരു വ്യക്തി പുത്രനായ യേശുവുമായി സംസർഗത്തിലാകുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മലങ്കര സഭയിൽ ഈ 3 കൂദാശകളും ഒന്നിച്ച് നൽകുന്നത്. ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ മാമോദിസ, വിശുദ്ധ മൂറോൻ, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ വഴിയായതിനാൽ ഈ കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു
ബൈബിൾ വാക്യം മനഃപാഠമാക്കാം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പത്രോസ് ലേഖ എഴുതിയ ഒന്നാം ലേഖനം 1:15 നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഇനി നമുക്ക് ഞായറാഴ്ച ദിവസത്തെ പ്രഭാത പ്രാർത്ഥനയിലെ സ്ലീപാക്രമത്തിലുള്ള ഒരു ഗീതം കേട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മൂലം മശിഹാതൻ മുദ്ര പതിങ്ങവരായി തന്നുടെ ഗാത്രം ഭക്ഷിച്ചും തൻ്റെ രക്തം പാനം ചെയ്തും ജീവിപ്പോർ പുനരുത്ഥാനം പൂഴിയിൽ നിന്നു കരീറ്റിടും അണി ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. മാമോദിസയുടെ റോഷ്മിയാൽ മുദ്ര കുത്തപ്പെട്ടവരും നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവരും മരിച്ച് മണ്ണടിഞ്ഞാലും അവർ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയത്ത് മഹിമയുടെ അംഗീകരിച്ച് നിത്യജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ട് അവനോടൊപ്പം ചേർക്കപ്പെടും.